ഓസ്കർ നേടിയ എലഫന്റ് വിസ്പറേഴ്സിന്റെ മലയാളി സാന്നിധ്യമാണ് ശ്രീധർ വിജയകൃഷ്ണൻ. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ ഡോക്യുമെന്ററി രൂപം കൊണ്ടത്, അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയാം? അതായത് 2017 ഇതിന്റെ ഡയറക്ടർ കാർത്തികി ഗോൺസാൽവസ് ഇതിന് ഈ ഒരു ഐഡിയ കൺസീവ് ചെയ്യുന്നത്. ആ സമയത്താണ് തമിഴ്നാട് വനം വകുപ്പ് ഹൊസൂരിൽ നിന്ന് ഒരു ആനക്കുട്ടിയെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നത്. രഘു എന്ന് പേരിട്ടിട്ടുള്ള ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഈ ആനക്കുട്ടിയെ കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് ഈ ആനക്കുട്ടിയെ കൊണ്ടുവന്ന് ബൊമ്മനും ബെല്ലി എന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യക്തികളാണ് അതിനെ മേൽനോട്ടം അതിനെ നോക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും ഈ ആനക്കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ഇഴയടുപ്പാണ് ഈ കാർത്തികി ഗോൺസാൽവസിന് ഒരു ഐഡിയയായി തോന്നിയത് ഡോക്യുമെന്ററിക്കുള്ള. 2018 നേച്ചർ ഇൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു നേച്ചർ ഫെസ്റ്റിവലിൽ എന്നെ സ്പീക്കറായി വിളിച്ച സമയത്ത് എൻ്റെ ടോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഡോക്യുമെന്ററിക്ക് ഒരു ഐഡിയ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു സ്ക്രിപ്റ്റ് രൂപത്തിലാവുന്നതേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം ഇതൊക്കെ ആയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പൂർത്തീകരിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാവുന്നത്. ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത യഥാർത്ഥ ജീവിതം പറയുന്ന ഈ ഒരു ഹ്രസ്വചിത്രം, ഇതെന്ത് സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ ഓസ്കർ നേടുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഈ കൂട്ടം തെറ്റി കിട്ടുന്ന ആനകൾ, അല്ലെങ്കിൽ കൂട്ടത്തിലെ പിടിയാന ചെരിഞ്ഞ് തള്ളയാന ചെരിഞ്ഞു പോയി കിട്ടുന്ന ആനക്കുട്ടികളെയൊക്കെ ഈ കാഫിനെ റേസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് എങ്ങനെയാണ് ഈ ഒരു വിഭാഗം, ഈ കാട്ടുനായക വിഭാഗത്തിലെ ബൊമ്മനെയും ബെല്ലിയും പോലുള്ള മറ്റുള്ളവർ എങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട് അവർ ചെയ്യുന്നത്, അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് ആനകളായി മാറുന്നത് എന്നുള്ളതും മറ്റ് സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നൊരു ഓസ്കർ വരെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ അധിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം, കാർത്തികി ഗോൺസാൽവസ് അവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിന് 5 വർഷം ഈ ഡോക്യുമെന്ററിക്ക് മാത്രമായിട്ട് ഒഴിഞ്ഞു വെച്ചതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണിത്. താങ്കളുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു. PB അനൂപ്, മനോരമ, ന്യൂസ് ഡൽഹി.